ചിക്കൻ്റെ പാർട്സ് നന്നായിട്ട് ചെമ്പിലിട്ട് വേവിച്ചതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന സംഭവം ചിക്കൻ്റെ നെയ്യ് നമുക്ക് ഓയിലെന്ന് വേണമെങ്കിൽ പറയാം ഇത് നന്നായിട്ട് കത്ത് ഏഹ് അപ്പോൾ ഇവിടെ ഈ ചിക്കൻ വേവിക്കൽ എങ്ങനെയാണെന്ന് പറയാമോ ഈ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചിക്കൻ വേവിക്കൽ ചിക്കൻ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും നമുക്ക് എന്തിയോ ഇതുപോലെയുള്ള ഓയിലൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ ഫ്രീ ഇന്ധനം നമുക്കെന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കെന്നെ ചിലവ് കുറഞ്ഞിട്ട് അടുപ്പ് കത്തിക്കാനും പറ്റും അതിൻ്റെ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ബക്കറ്റ് നിറച്ച് കറി ഉണ്ടായിരുന്നു ചിക്കൻ നന്നായിട്ട് ചിക്കൻ്റെ പാർട്സ് നന്നായിട്ട് വെന്ത സമയത്ത് ചെമ്പ് നമ്മൾ കോരി എടുത്തതായിരുന്നു ഈ ബക്കറ്റിൽ അങ്ങനെ ഈ ബക്കറ്റിൻ്റെ മുകളിൽ ഈ ഒരളവുണ്ടില്ലേ ഏകദേശം ഈ അളവിലുള്ള ഓയിൽ മാത്രമാണ് ഈ കാണുന്നത് ചിക്കൻ്റെ നെയ്ക്കിയിട്ട് വേണമെങ്കിൽ എന്ന് പറയാം ഈ സംഭവം നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലുള്ളത് കറിയാണ് നമ്മുടെ ചിക്കൻ്റെ കറി അപ്പോൾ മീൻകുഞ്ഞുങ്ങളുള്ള ടാങ്കിനകത്തൊക്കെ ഈ കറി ഉണ്ടല്ലോ ഈ കറി നമുക്ക് പിന്നെ മീൻ കുഞ്ഞുങ്ങൾ വന്നിട്ട് എല്ലാവരും കൂടി എങ്ങനെയാണ് നമ്മുടെ ഈ ഓയിൽ കളക്ട് ചെയ്യുന്നതും ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേവ് എത്തിയിട്ടുള്ള ചിക്കൻ്റെ പാർട്സ് എടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ചെമ്പുണ്ടല്ലോ ആ ചെമ്പെന്ന് ആ കറി ഇങ്ങോട്ട് കോരിയെടുക്കുകയാണ് കറിയാണെന്ന് ചെറിയ നന്നായിട്ട് എത്തി കഴിഞ്ഞതിനു ശേഷം ആ കറിയും ഓയിലും എല്ലാം കൂടി മിക്സ് ചെയ്ത സംഭവപ്പെട്ടത് അപ്പോൾ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് അത് കോരിയിട്ട് ഒരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ് അതിനുശേഷമാണ് ഇവിടുന്ന് ചിക്കൻ്റെ പാർട്സ് നന്നായിട്ട് വെന്തിട്ടുള്ളത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റണം ഇത് എന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി മറ്റൊക്കെ ആയിട്ട് ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണം ഈ ഒരു വീഡിയോ മുമ്പ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് പേർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് അപ്പോൾ വേറെ രീതിയിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച ഫസ്റ്റ് തന്നെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു ബക്കറ്റ് ഉണ്ടല്ലോ ആ ബക്കറ്റ് നിന്ന് കുറച്ചേരി ഇരുന്ന് കഴിഞ്ഞ ശേഷം കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ എന്ത് ചെയ്യും അതിൻ്റെ ഓയിൽ ഫോം ചെയ്ത് കിട്ടും ബാക്കി അതിൻ്റെ കറി മൊത്തം എന്ത് ചെയ്യും അടിയിലേക്ക് ഇങ്ങനെ സെറ്റിലാവും അപ്പോൾ സെറ്റിലായി കഴിഞ്ഞ ശേഷം ഏറ്റവും ടോപ്പിൽ കൂടുതൽ അനക്കാതെ എന്ത് ചെയ്യുക ഇങ്ങനെ പതുക്കെ പിടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഓയിൽ മാത്രം സെപ്പറേറ്റ് നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കളക്ട് ചെയ്തിരിക്കണത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞ ശേഷം പിന്നീട് കണ്ടില്ലേ അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ഡ്രമ്മിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഡ്രമ്മിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓയിൽ കാര്യങ്ങൾ കാണാൻ പറ്റും ഇവിടുന്ന് ഒരു പൈപ്പ് കണക്ട് ചെയ്ത് കണ്ടില്ല ഇവിടുന്ന് ചെറിയൊരു ഡ്രോപ്പല്ല എന്നാൽ ചെറിയൊരു നാരോയിൽ ഇങ്ങനെ വെള്ള ഉറ്റിക്കൊണ്ടിരിക്കേണ്ട ഓയിൽ അതിൽ നിന്ന് ഒരു പപ്പ് കണക്ട് ചെയ്തിട്ട് അത് നേരിട്ട് നമ്മൾ അടുപ്പിലേക്കാണ് പോകുന്നത് ഈ ചെമ്പിൻ്റെ താഴേക്ക് പിന്നെ കത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മീഡിയ വേണം വിറക് വേണം വിറക് എന്നല്ല പക്ഷേ വിറക് കൂടുതൽ ഹെവി വിറകൊന്നും അത് കത്താനായിട്ട് കുറേശ്ശെ വിറക് മാത്രം വെച്ചു മതി പക്ഷേ പിന്നീട് അവിടുന്ന് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് ഓയിൽ ഓയിലുണ്ടല്ലോ ആ ഓയിൽ ഓയിലുണ്ടില്ല ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് താഴേക്ക് വീണില്ല അത് വരുന്ന സമയത്ത് തന്നെ അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഉണ്ടല്ലോ ലോ കോസ്റ്റിൽ നമുക്ക് സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുമ്പ് നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടി ഇത് റിപ്പീറ്റ് ചെയ്യുന്നതോളൂ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലാണ് ഇതിപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തു വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചിക്കൻ്റെ പാർട്സ് നല്ല രീതിയിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സംഭവം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ബേച്ച് അവിടെ വേവ റെഡി ആയിരിക്കണേ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നല്ല ചൂടുള്ള ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ ആ ചിക്കൻ്റെ പാർട്സ് ചൂടോട് കൂട്ടിയിട്ട് ഫീഡ് കൊടുക്കില്ല അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മീൻകുളത്തിലെ വെള്ളം തന്നെ എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വെള്ളത്തിലൊന്നെടുക്കും എന്നാൽ ചൂടൊന്നും ഒഴിവാക്കുക എന്നുള്ള രീതിക്കാണ് അപ്പോൾ അതിൻ്റെ കറി പോലെ മുകളിൽ പൊങ്ങി വരുന്നത് വീണ്ടും അവിടെ ഒഴിവാക്കിയിട്ട് ബാക്കിയതാണ് ചിക്കൻ്റെ പാർട്ട്സ് നേരിട്ട് എന്ത് ചെയ്യണം ഇനി ഫീഡ് കൊടുക്കാൻ പോകാൻ സംഭവം റെഡിയായപ്പോൾ ഇതിന് ചുറ്റും കണ്ടില്ല താറാവുകളൊക്കെ കൂടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം ഇതേവരെ ഇങ്ങനെ കഴിക്കണ കാര്യങ്ങളെന്നുള്ള അറിയേണ്ടത് എത്രത്തോളം അവർ ഫീഡ് എടുക്കുന്നുണ്ടെന്നുള്ള അറിയണ്ടേ അപ്പോൾ താറാവുകൾക്ക് ഇതിപ്പോൾ ഇവിടെ കുറച്ച് കാലമായിട്ട് ഇത് ഫീഡ് കൊടുക്കുന്നുണ്ട് താറാവുകൾക്ക് ഫീഡ് കൊടുക്കുന്നതുകൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഹെൽത്തി ആയിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങൾ താറാവുകൾക്ക് ഉണ്ടായിട്ടില്ല മുട്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തരിക്കുന്നത് മുട്ടയുടെ കൗണ്ട് കിട്ടുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഇത് തന്നെ പിന്നെ ഇത് ചെയ്യുന്ന ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീടുകളോ കാര്യങ്ങളൊന്നുമില്ല ഇനി വീടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഒരു ഓപ്പൺ സ്പേസിലാണ് ഇത് ചെയ്യുന്നത് ചിലർക്ക് താറാവ് വളർത്തുമ്പോൾ ഇങ്ങനെ അത് കാണുമ്പോൾ ഇതുണ്ടാവും ഇത് സ്മെല്ല് വരില്ല എന്നുള്ളത് അങ്ങനെ കൂടുതൽ സ്മെല്ലായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ഓരോ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നല്ല കാറ്റോട്ടം ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ കാറ്റിന് ഇതിൻ്റെ സ്മെല്ല് ഒഴിഞ്ഞു അറിയില്ല എങ്ങനെയല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് താറാകൾക്കും ബുദ്ധിമുട്ടില്ല അത്യാവശ്യം എഗും കിട്ടുന്നുണ്ട് ലോക്കോ ഹോസ്റ്റലിൽ നമുക്കൊരു ഫീഡായിട്ട് ഇത് ഉപയോഗിക്കാൻ ഇതുവരെ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചെല്ലാം നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീഡിയോ ഒക്കെ തരാ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക